ഓക്കെ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഒരു ഓഫർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഓഫറാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഡിസ്പ്ലേ വാളിന്റെ ഓഫർ കഴിഞ്ഞ ഒക്ടോബർ തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേ വാൾ ഓഫർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്നത് ടാർഗറ്റ് ഫ്രം ഒക്ടോബർ ടു മാർച്ച് ആറ് മാസക്കാലാണ് ഈ ഡിസ്പ്ലേ വാളിന്റെ ഓഫർ കമ്പനി ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രം കമ്പനി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഫർ ഉള്ളത് ഈ ഓഫറിന്റെ പ്രത്യേകത നമ്മൾ മിനിമം ബില്ലിംഗ് ഇൻ സെൽഫ് ഐ ഡി ആയിരത്തഞ്ഞൂറ് ബിസിനസ് വോളി നമുക്ക് കിട്ടണം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ആറ് മാസ കാലഘട്ടത്തിൽ നമ്മളുടെ സെൽഫ് സെൽഫൈഡിൽ ഡിസ്പ്ലേ വാളിലൂടെ ബില്ല് ചെയ്യുന്ന മിനിമം എമൗണ്ട് ആയിരത്തി അഞ്ഞൂറ് ബിസിനസ് ബോഡി ആളുകൾക്ക് മാത്രമാണ് ഈ ഓഫർ ബാധകമായിട്ടുള്ളത് സോ കമ്പനി കൊടുത്തിട്ടുള്ള ലിസ്റ്റഡ് പ്രൊഡക്റ്റ് ലിസ്റ്റഡ് പ്രൊഡക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പിക്കപ്പ് സെൻ്ററിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വണ്ടർ വേൾഡ് ക്യുക്കിൽ നിന്ന് നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാനുള്ള ഓർഡറാണ് ഐ മീൻ ഒരു ഓഫറാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഒക്ടോബർ കാലഘട്ടം ഒക്ടോബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരെയുള്ള ആറ് മാസത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഓഫറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒക്ടോബർ മാസത്തിൽ നാലായിരത്തി അഞ്ഞൂറ് നവംബർ മാസത്തിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് ഡിസംബർ മാസത്തിൽ അയ്യായിരം ജനുവരി മാസത്തിൽ നാലായിരം ഫെബ്രുവരി മാസത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് മാർച്ച് മാസത്തിൽ നാലായിരത്തി ഇങ്ങനെയാണ് നിങ്ങളുടെ പർച്ചേസിംഗിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള എമൗണ്ട് ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബിസിനസ് വോളിയുമാണ് നിങ്ങൾ ചെയ്തത് ഇതിന്റെ ഡി പി പ്രൈസിനുള്ള പ്രൊഡക്ടുകൾ കമ്പനി പറഞ്ഞിട്ടുള്ള ലിസ്റ്റഡ് പ്രൊഡക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള വണ്ടർ വേൾഡ് ക്യുക്കിൽ നിന്ന് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓഫർ ബട്ട് ഇപ്പം ഈ ഒരു ഓഫറിൽ ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുകയാണ് പുതിയതായിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ജനുവരി മാസത്തിൽ കമ്പനി ഓഫറിൽ ചെറിയൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട് നോ ഡിപ്ലേബൾ ഓഫേഴ്സ് സ്പ്ലിറ്റ് ഇൻ ടു ടു ക്വാർട്ടേഴ്സ് ഇത് ഈ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ ഓഫർ തന്നെ നമ്മൾ പറഞ്ഞ ആറ് മാസത്തിലെ ഏറ്റവും കുറഞ്ഞ ബിസിനസ് വോളിയത്തിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഇപ്പം രണ്ട് ക്വാർട്ടർ ആക്കിയിട്ട് കമ്പനി മാറ്റിയിരിക്കുകയാണ് മൂന്ന് മാസം മൂന്ന് മാസമായിട്ട് കമ്പനി മാറ്റി ഒക്ടോബർ ടു ഡിസംബർ ആൻഡ് ജനുവരി ടു മാർച്ച് ഇപ്പൊ കഴിഞ്ഞ ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു ക്വാർട്ടർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇന്ന് വരാൻ പോകുന്ന രണ്ട് മാസം ഈ മാസം അടക്കം അടുത്ത ക്വാർട്ടർ ആക്കിയിട്ട് കമ്പനി മാറ്റി ഇറ്റ് വാൺസ് ടു ഇൻക്രീസ് ദർ പർച്ചേസ് ഫ്രം ജനുവരി ഓൺവേഡ്സ് ഈ മാസം തൊട്ടിട്ട് ഏതുംകാ കഴിഞ്ഞ മാസം ആവറേജ് ഒരു നാലായിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ അയ്യായിരോ ചെയ്ത വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പത്തായിരം ചെയ്ത വ്യക്തിക്ക് ഈ ജനുവരി തൊട്ടിട്ട് അവരുടെ പർച്ചേസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എത്ര നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടും കാര്യമില്ല കാരണം മിനിമം വോളിയം എത്രയാണോ അത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബട്ട് ഇനി മുതൽ നമുക്കൊരു ചാൻസ് കമ്പനി തന്നിരിക്കുന്നത് ജനുവരി മാസം ഈ മാസം തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് കൂട്ടാൻ ചാൻസ് ഉണ്ട് ഡു ഈ സെക്കൻഡ് ക്വാർട്ടറിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അടുത്ത മൂന്ന് മാസം നിങ്ങളുടെ പർച്ചേസ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും അങ്ങനെ കൂട്ടുന്ന സമയത്ത് അവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിന്റെയും സെക്കൻഡ് ക്വാർട്ടറിന്റെയും ടോട്ടൽ ഏറ്റവും മിനിമം വോളിയം ഏതാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ എമൗണ്ട്

അതേപോലെ തന്നെ ഇപ്പൊ ആൻഡ് ദീ വാൻസ് ഇൻക്രീസ് ടു ട്വന്റി ഫൈവ് തൗസൻഡ് അടുത്ത ക്വാർട്ടർ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് അവരിത് പതിനായിരത്തിൽ നിന്ന് ഇരുപത്തയ്യായിരത്തിലേക്ക് കൂട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറിലെ ഏറ്റവും മിനിമം എമൗണ്ട് പതിനായിരം ആണ് അദ്ദേഹത്തിനുള്ളെങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ അദ്ദേഹം പതിനായിരത്തിൽ നിന്ന് ഇരുപത്തയ്യായിരത്തിലേക്ക് അവരുടെ പർച്ചേസ് കൊണ്ടുപോകാൻ കൊണ്ടുപോവുകയാണ് ഈ മൂന്ന് മാസം ട്വന്റി ഫൈവ് തൗസൻഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ദ ടോട്ടൽ ഫ്രീ ഗുഡ്സ് വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് ബിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറിന്റെ ആവറേജ് പതിനായിരം രൂപ ആവറേജ് മീൻസ് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് പർച്ചേസ് ചെയ്തത് പതിനായിരം ആണെങ്കിൽ ആ പതിനായിരം പ്ലസ് ഈ മൂന്ന് ക്വാർട്ടർ ജനുവരി മൂന്ന് മാസം ജനുവരി ഫെബ്രുവരി മാർച്ചിൽ നിങ്ങൾ ട്വന്റി ഫൈവ് തൗസൻഡ് പർച്ചേസ് ആണ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് വരുന്നെങ്കിൽ ടെൻ തൗസൻഡ് പ്ലസ് ട്വന്റി ഫൈവ് തൗസൻഡ് ഇസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് തൗസൻഡ് ടോട്ടൽ മുപ്പത്തയ്യായിരം രൂപയുടെ പർച്ചേസ് ആയിട്ട് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യും ഇതിനെ ഡിവൈഡഡ് ബൈ ടു എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ക്വാർട്ടറും സെക്കൻഡ് ക്വാർട്ടറുമായിട്ട് ഡിവൈഡഡ് ബൈ ടു ചെയ്യുന്ന സമയത്ത് അറൌണ്ട് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നോർമലി ഇപ്പം പഴയ അവസ്ഥയിലായിരുന്നെങ്കിൽ നിങ്ങളുടെ പതിനായിരം രൂപയാണ് നിങ്ങളുടെ ഏറ്റവും മിനിമം എമൗണ്ട് എങ്കിൽ ഈ മാസവും അടുത്ത മാസം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഈ മൂന്ന് മാസങ്ങളിലും നിങ്ങൾ എത്ര എക്സ്ട്രാ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് ടെൻ തൗസൻഡ് മാത്രമായിരുന്നു ബട്ട് ഇപ്പോഴത്തെ പുതിയ ഓഫർ പ്രകാരം നിങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിങ്ങളുടെ പർച്ചേസ് കൂട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്ലാബിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വോളിറ്റിലുള്ള പർച്ചേസ് കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് കമ്പനി തന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന അതേ ഓഫറിന്റെ സ്ലൈഡ് തന്നെയാണ് അത് വെച്ച് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ സ്ലൈഡ് പ്രകാരം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങൾ നോക്കുമ്പോൾ നാലായിരത്തി ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് ബിസിനസ് വോളിയം ആണ് ഏറ്റവും കുറഞ്ഞ പർച്ചേസ് ഉള്ളത് സെക്കൻഡ് ക്വാർട്ടർ നോക്കുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പർച്ചേസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറാണ് പഴയ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ ഈ വ്യക്തിക്ക് ഈ ആറ് മാസത്തെ പർച്ചേസിൽ ആ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഡി പി പ്രൈസിൻ്റെ പ്രൊഡക്റ്റ് മാത്രമേ ആ വ്യക്തിക്ക് കിട്ടുള്ളൂ ബട്ട് ഇപ്പം പുതിയ കാൽക്കുലേഷൻ പ്രകാരം ഫസ്റ്റ് ക്വാർട്ടറിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വോളിയം നാലായിരത്തി അഞ്ഞൂറും സെക്കൻഡ് ക്വാർട്ടറിൽ ഏറ്റവും കുറഞ്ഞ വോളിയം മൂവായിരത്തി അഞ്ഞൂറും കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ എട്ടായിരം ഡിപിയുടെ ഐ മീൻ എട്ടായിരം ബിസിനസ് വോളിയമാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ വോളിയം ആയിട്ട് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുക ഈ ടോട്ടൽ വോളിയത്തെ കമ്പനി രണ്ട് ക്വാർട്ടർ ആയിട്ട് ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടർ ബൈ ഡിവൈഡഡ് ബൈ ടു ആയി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാലായിരം സ് പോലെ അപ്പോഴേ എന്നുവെച്ചാൽ നാലായിരം ഡി പി പ്രൈസിൻ്റെ പ്രൊഡക്റ്റുകൾ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള സ്കോപ്പ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുവച്ചാൽ മുംബൈത്തെ കണ്ടീഷനിലായിരുന്നെങ്കിൽ ഈ സെയിം സ്ലാബിൽ മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴത്തെ പുതിയ സ്ലാബ് പ്രകാരം പുതിയ കമ്പനിയുടെ ഓഫർ പ്രകാരം നിങ്ങൾക്ക് നാലായിരം രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും ഇത് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിൽ അദ്ദേഹം അവരുടെ പർച്ചേസ് കൂട്ടുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പർച്ചേസ് കുറയ്ക്കുകയാണ് ചെയ്തത് ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും കൂട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ വോളിയം നിങ്ങൾക്ക് കിട്ടാവുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ നിങ്ങൾക്ക് ഡി പി പ്രൈസിന് പർച്ചേസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റുകളുടെ വോളിയം നിങ്ങൾക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഇതാണ് ഇപ്പോൾ കമ്പനി റൺ ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ വാളിന്റെ ഫസ്റ്റ് ഓഫർ രണ്ടാമത്തെ ഡിസ്പ്ലേ വാളിന്റെ സ്പെഷ്യൽ ദമാക്കോ ഓഫറാണ് ആ ഈ കാര്യം നിങ്ങൾക്ക് തന്നെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഓക്കെ അത് പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ഓക്കെ അടുത്തതായിട്ട് വരാൻ പോകുന്നത് നെക്സ്റ്റ് ഓഫർ എനി ഡിസ്പ്ലേ വാൾ ഓണേഴ്സ്റ്റാർട്ട് വിത്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി ബി ഇൻ സെൽഫ് എ ഡി ഇൻ എനി മന്ത് ഫ്രം ജനുവരി ടു മാർച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓഫറുകൾ നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസം ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആറ് മാസം പർച്ചേസ് ചെയ്താൽ മാത്രമേ മുമ്പ് കമ്പനി ഓഫറുകൾ എന്ന് വെച്ചാൽ ആറ് മാസത്തെ പർച്ചേസിനുള്ള എമൗണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഐ മീൻ ഫ്രീ ഗുഡ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബട്ട് പുതിയ ഓഫർ പ്രകാരം ഈ മാസം തൊട്ട് ജനുവരി തൊട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിരത്തഞ്ഞൂറ് ബിസിനസ് വോൾ നേരത്തെ പഴയ ക്രൈറ്റീരിയ അതേപോലെ തന്നെ ആയിരത്തി ബിസിനസ് വോളിയത്തിൽ നിങ്ങളുടെ ഡിസ്പ്ലേ വോൾ നിങ്ങൾ പർച്ചേസ് ആറു മാസം കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ ഫ്രം ജനുവരി ഓൺവേർഡ്സ് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കിട്ടും ഈ പറഞ്ഞ ഡിസ്പ്ലേ വാൾഡ് ഓഫർ അടുത്ത ആറ് മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് സോ ഇത് ജനുവരി മാത്രമല്ല നിങ്ങൾ ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി ഈ ഒരു മാസം സ്റ്റാർട്ട് സ്റ്റാർട്ട് ജനുവരി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാസം എന്ന് വെച്ചാൽ ജൂൺ വരെ അവർ കണ്ടിന്യൂസ്ലി പർച്ചേസ് ചെയ്യണം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആറ് മാസം മിനിമം ആയിരത്തി ബിസിനസ് വോളിയം ഡിസ്പ്ലേ വാൾ ഐ പർച്ചേസ് ചെയ്താൽ അവർക്ക് ഫ്രീ ഗുഡ്സ് ലഭിക്കുന്നതാണ് ഇനി ഈ മാസം ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്താലും മതി ഫെബ്രുവരി മാസം തൊട്ടിട്ട് കണ്ടിന്യൂസ്ലി ആറ് മാസം നിങ്ങൾ മിനിമം ആയിരത്തി അഞ്ഞൂറ് ബിസിനസ് വോളിയം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി തൊട്ടിട്ട് ജൂലൈ മാസം വരെ കണ്ടിന്യൂസ്ലി നിങ്ങൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അടുത്ത മാസം ഏഴാമത്തെ മാസം നിങ്ങൾക്ക് ഫ്രീ ഗുഡ്സ് ലഭിക്കുന്നതാണ് ഇനി ഇൻ കേസ് ഫെബ്രുവരി മാസം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാർച്ച് മാസം സ്റ്റാർട്ട് ചെയ്യാം ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരിയും കഴിഞ്ഞ് മൂന്നാമത്തെ മാസം മാർച്ച് മാസത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ്ലി ആറ് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റ് മാസം വരെ കൃത്യമായിട്ട് മിനിമം ആയിരത്തഞ്ഞൂറ് ബിസിനസ് വോളിയും നിങ്ങളുടെ സ്വന്തം ഡിസ്പ്ലേ വാൾ ഐഡിയിൽ നിങ്ങൾ ബില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഏഴാമത്തെ മാസം ഈ പറഞ്ഞ പോലെ തന്നെ മുമ്പ് പറഞ്ഞ സെയിം ക്രൈറ്റീരിയ പ്രകാരം ഏറ്റവും കുറഞ്ഞ വോളിയത്തിലുള്ള ഒരു എമൗണ്ട് ഏറ്റവും കുറഞ്ഞ ബിസിനസ് വോളിയത്തിലുള്ള ഡി പി പ്രൈസിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു മൂന്ന് മാസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കമ്പനി ഇത് കണ്ടിന്യൂ ചെയ്യൂ

ആയിരത്തി അഞ്ഞൂറിന്റെ പേരും രണ്ടായിരം ബിസിനസ് വോളിയം എല്ലാ മാസം മെയിൻറ്റൈൻ ചെയ്താൽ മതി ടൂ തൗസൻഡ് ബിസിനസ് വോളിയം സെൽഫ് ഐ ഡിയിൽ എല്ലാ മാസവും മിനിമം ടൂ തൗസൻഡ് ബിസിനസ് വോളിയം അത് മാക്സിമം ലിമിറ്റ് ഇല്ല എത്ര വേണമെങ്കിലും നോ മാക്സിമം ലിമിറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തിന് ബില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ലക്ഷത്തി നിങ്ങൾക്ക് ചെയ്യാം അത് കുഴപ്പമില്ല ഈവൻ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യാത്ത വ്യക്തിക്ക് പോലും ആ ഈ ഓഫർ ലഭിക്കുന്നതാണ് ബട്ട ഡിസ്പ്ലേ വാൾ ഇല്ലാത്ത വ്യക്തികൾ രണ്ടായിരം ബിസിനസ് വോളിയവും ഡിസ്പ്ലേ വാൾ ഓൾറെഡി ഉള്ള വ്യക്തികളാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ബിസിനസ് വോളിയും കണ്ടിന്യൂസ്ലി ആറ് മാസം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതും സ്റ്റാർട്ടിങ് ഫ്രം ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസത്തിൽ തുടങ്ങുന്ന ലെവലിൽ ജൂണിലോ ജൂലൈലോ ഓഗസ്റ്റിലോ അവസാനിക്കുന്നവരെ കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴാമത്തെ മാസം ഫ്രീ ആയിട്ടുള്ള ഗുഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതാണ് ഫസ്റ്റ് ഓഫർ നെക്സ്റ്റ് ഓഫർ ന്യൂട്രീ ചാർജിന്റെ ഡബിൾ ഡമാൻഡ് ഓഫർ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫറാണ് ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഡബിൾ ദമാൻഡ് ഓഫർ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി ബിസിനസ് വോളിയം ഓൾറെഡി നമ്മൾ കമ്പനി ആർ സി എമ്മിന്റെ ഓഫർ ഉണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ബിസിനസ് മോളിയത്തിന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഡിപിയുടെ പ്രൊഡക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു സെയിം ആയിരത്തി അഞ്ഞൂറ് പ്രൊഡക്റ്റ് നിങ്ങൾ ചാർജിന്റെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഡിപിയുടെ ചാർജിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും അത് കൂടാതെ ആർ സി എമ്മിന്റെ ആയിരത്തി അഞ്ഞൂറ് ഡിപിയുടെ പ്രൊഡക്റ്റ് കിട്ടും എന്ന് വെച്ചാൽ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് ബിസിനസ് മോളിയത്തിന് നിങ്ങൾക്ക് മൂവായിരം രൂപയുടെ ഫ്രീ ഗുഡ്സ് ലഭിക്കും അതേപോലെ തന്നെ നെക്സ്റ്റ് ന്യൂട്രീ ചാർജിന്റെ പെർഫോമർ എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്ലാബാണ് മൂവായിരം ബിസിനസ് വോളിയത്തിന്റെ ന്യൂട്രീചാർജ് പ്രോഡക്ടുകൾ നിങ്ങൾ ഈ ആറ് മാസം കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആറ് മാസം അല്ലോ ഇത് ഓൾറെഡി കഴിഞ്ഞ ആറു മാസമാണ് ഒക്ടോബർ തൊട്ടിട്ട് റണ്ണിങ് ഓഫറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഇനി വരാൻ പോകുന്ന ഓഫറിനെ പറ്റി സംസാരിക്കാൻ പോകുന്നത് ഇത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒക്ടോബർ ടു തേർട്ടി മാർച്ച് വരെയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസം മൂവായിരം ബിസിനസ് വോളിയം ന്യൂട്രീ ചാർജ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ വരാൻ പോകുന്ന മൂന്ന് മാസം കൂടി ചാർജ് പ്രൊഡക്ടുകൾ തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ആറായിരം രൂപയുടെ എന്ന് വെച്ചാൽ മൂവായിരത്തിൻ്റെ ന്യൂട്രീചാർജ് പ്രൊഡക്റ്റും മൂവായിരത്തിൻ്റെ ആർ സി എം പ്രൊഡക്ടും അവർക്ക് കിട്ടുന്നതായിരിക്കും സെയിം അതേപോലെ തന്നെ അയ്യായിരത്തിൻ്റെ ആണെങ്കിൽ അയ്യായിരം ഡി പി പ്രൈസിൻ്റെ ചാർജ് പ്രൊഡക്റ്റ് അവർക്ക് ലഭിക്കും അതേപോലെ തന്നെ അയ്യായിരം ഡി പി പ്രൈസിൻ്റെ ആർ സി എം പ്രൊഡക്റ്റ് അവർക്ക് ലഭിക്കുന്നതാണ് ടെൻ തൗസൻഡ് സെയിം ടെൻ തൗസൻഡ് ന്യൂട്രി ചാർജിൻ്റെ പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ടെൻ തൗസൻഡിൻ്റെ ആർ സി എം പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ട്വൻറ്റി ഫൈവ് തൗസൻ്റ് സ്ലാബ് ഈ പറഞ്ഞപോലെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്ലാബാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തി സ്വന്തം സെൽഫ് ഡീൽ ബിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കമ്പനി ഓഫർ കൊടുക്കുന്നു ഒന്നെങ്കിൽ അവർക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ വാങ്ങാം അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ട്വൻ്റി ഫൈവ് തൗസൻ്റെ മൊബൈൽ കമ്പനി കൊടുക്കുന്നുണ്ട് അത് ഏത് വേണമെങ്കിലും അവർക്ക് ഓപ്റ്റ് ചെയ്യാം അതുകൂടാതെ നമ്മുടെ കമ്പനിയുടെ വക നമ്മുടെ ആർ സി എമ്മിൻ്റെ വകയിലുള്ള ട്വൻറ്റി ഫൈവ് തൗസൻ്റ് പ്രൊഡക്റ്റ് അവർക്ക് ലഭിക്കും അല്ലെങ്കിൽ ടോട്ടൽ ട്വന്റി ഫൈവ് തൗസൻഡ് ന്യൂട്രി ചാർജ് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് ആർ സി പ്രൊഡക്റ്റ് ഒന്നിച്ച് നിങ്ങൾക്ക് ടോട്ടൽ ഫിഫ്റ്റി തൗസൻഡിൻ്റെ എമൗണ്ട് ഡി പി പ്രൈസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് സാധിക്കും അഗെൻ ലാസ്റ്റ് വരുന്നത് ന്യൂട്രിചാർജ് മഹാഗുരു ഓഫറാണ് അമ്പതിനായിരം രൂപയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കമ്പനിയുടെ ലെനോവോ ഒരു ലെനോവയുടെ ലാപ്ടോപ്പ് ആണ് ചാർജിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഓഫറായി കിട്ടുന്നത് ഇനി ലാപ്ടോപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയുടെ ഡിപിയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ഒരു അമ്പതിനായിരം രൂപയുടെ ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ടോട്ടൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ഈ ഒരു ഓഫറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഓൾറെഡി ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഓഫറാണ് സോ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഇനി വരെ പറയാൻ പോകുന്നത് ജസ്റ്റ് ഈ ജനുവരി മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓഫറാണ് ഈ ഓഫറും എല്ലാവർക്കും അറിയാമെന്ന് എനിക്കാലും എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഗോൾഡ് ഉത്സവം എന്നാണ് ഈ ഓഫറിന്റെ പേര് മിനിമം സെവൻ ഹൺഡ്രഡ് ബിസിനസ് വോളിയം പെർ മന്ത് ഓർ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ബിസിനസ് വോളിയും ഇൻ ത്രീ മന്ത്സ് ഫോർ ന്യൂട്രൽ ചാർജ് ഗോൾഡ് ഉത്സവ ഇതിനെ എൻറോൾ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എഴുന്നൂറ് ഡി പി ബിസിനസ് വോളിയം പെർ മന്ത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മിനിമം എഴുന്നൂറ് ബിസിനസ് വോളിയം നിങ്ങൾ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടോട്ടൽ രണ്ടായിരത്തിഒരുന്നൂറ് ബിസിനസ് വോളിയും ഈ മൂന്ന് മാസം കൂടി ഒന്നിച്ച് നിങ്ങൾ നിങ്ങൾ ബില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗോൾഡ് ഉത്സവത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാവാൻ സാധിക്കും ഈ ഗോൾഡ് ഉത്സവത്തിന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഒരുന്നൂറ് ഓരോ രണ്ടായിരത്തി ഒരുന്നൂറിനും നിങ്ങൾക്ക് ഒരു എൻട്രി ടിക്കറ്റ് ലഭിക്കും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലെ ഒരു എൻട്രി കൂപ്പൺ നമുക്ക് എല്ലാവർക്കും കിട്ടിയതാണ് അതുകൊണ്ട് കൂടുതൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലുള്ള ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യമായിട്ടാണ് കമ്പനി ഗോൾഡ് ഓഫർ ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും തരുന്നത് ഫസ്റ്റ് പ്രൈസ് അമ്പത് ഗ്രാമിന്റെ ഒരു ഗോൾഡ് ബാർ തനിഷിന്റെ അമ്പത് ഗ്രാമിന്റെ ഒരു ഗോൾഡ് ബാർ ആണ് കിട്ടുന്നത് അത് ലക്കി ഡ്രോയിലൂടെ കിട്ടുന്ന ഒരു ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായിരിക്കും സെക്കൻഡ് പ്രൈസ് കമ്പനി പറയുന്നത് ഇരുപത് സെക്കൻഡ് പ്രൈസുകളുണ്ട് പത്ത് ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ഇതും ലക്കി ഡ്രോയിലൂടെ ആയിരിക്കും കിട്ടുക നെക്സ്റ്റ് മുപ്പത് തേർഡ് പ്രൈസ് പറയുന്നത് മുപ്പത് തേർഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ നാല് ഗ്രാമിന്റെ ഗോൾഡ് ഗ്രോയിൻ പറഞ്ഞ പോലെ മുപ്പത് പേർക്ക് കമ്പനി കൊടുക്കുന്നതായിരിക്കും സോ ടോട്ടൽ അമ്പത്തൊന്ന് പ്രൈസുകളാണ് കമ്പനി ഈ ഒരു ലക്കി ഡ്രോയിലൂടെ കൊടുക്കുന്നത് സോ ഇതും ഇത്രയും ചെറിയൊരു ബിസിനസ് മോളിയത്തിന് ഒരു എഴുന്നൂറ് ബിസിനസ് വോളിയം പെർ മന്ത് നമ്മൾ മൂന്ന് മാസം ചെയ്യുന്നതിന് ഇത്രയും വലിയൊരു ഓഫർ കമ്പനി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തരത്തിലും നമ്മൾ നമ്മളിത് മിസ്സാക്കാൻ പാടില്ല കാരണം ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ മൊബൈൽ ആയിക്കോട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാലം പോകുന്നതിനനുസരിച്ച് വില കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്തെ വാല്യൂ ഉള്ളൂ പിന്നെ ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോഴേക്കും അതിനൊക്കെ മാർക്കറ്റിൽ പോയി നമുക്ക് പിന്നീട് റീസെയിൽ ഇല്ല ബട്ട് ഗോൾഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എത്രത്തോളം നമ്മുടെ കയ്യിൽ വെക്കുന്നു ഇപ്പത്തെ സാഹചര്യത്തിൽ ഗോൾഡ് നമ്മുടെ കയ്യിൽ വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എമൗണ്ട് നമുക്ക് ഉള്ള കാശ് അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ ഓഫർ നമ്മൾ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മിസ്സാക്കാൻ പാടില്ല ഇത് ഈ ഓഫർ പറഞ്ഞിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തേക്ക് മാത്രമാണ് അതിനുശേഷം ബില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത മാസം ഈ മൂന്ന് മാസം നമ്മൾ കൃത്യമായി രണ്ടായിരത്തി ഒന്നൂറ് ബിസിനസ് വോളി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓഫർ നമുക്ക് ലഭിക്കുകയില്ല ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നോ നീഡ് ഓഫ് ഡിസ്പ്ലേ വാൾ ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല സെൽഫ് സെൽഫ്ഐഡിയിൽ നൂട്ടറി ചാർജ് പർച്ചേസ് ചെയ്താൽ മാത്രം മതി ആർക്കും ഡിസ്പ്ലേ വാൾ ഉള്ള വ്യക്തികൾക്കും ഇല്ലാത്ത വ്യക്തികൾക്കും ഒക്കെ ഈ ഒരു ഓഫർ ബാധകമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കമ്പനി ഇപ്പം പറഞ്ഞ പോലെ ഡിസ്പ്ലേ വാൾ ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇനി വരാൻ പോകുന്ന ന്യൂട്രി ചാർജിന്റെ എല്ലാ ഓഫറുകളും പറയാൻ പോകുന്നത് ദെർ ഇസ് നോ നീഡ് ഓഫ് എനി ഡിസ്പ്ലേ വാൾ നിങ്ങൾ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യാത്ത വ്യക്തികൾക്ക് കൂടി എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഓഫർ ഇനി പറയാൻ പോകുന്ന എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ന്യൂട്രി ചാർജിന്റെ രണ്ടായിരം ബിസിനസ് വോളി ന്യൂട്രി ചാർജ് പറയുന്നത് രണ്ടായിരം ബിസിനസ് വോളിൽ നമ്മൾ ഡിസ്പ്ലേ വാൾ ഇല്ലാത്ത വ്യക്തികൾ ആറ് മാസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആർ സി എം പ്രോഡക്റ്റ് കിട്ടുമെന്ന് പറയുന്ന സെയിം ക്രൈറ്റീരിയ തന്നെ ആ രണ്ടായിരം ബിസിനസ് വോളിയത്തിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ന്യൂട്രി ചാർജിന്റെയാണ് വരാൻ പോകുന്ന ആറ് മാസം വാങ്ങുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജനുവരിയിൽ ന്യൂട്രി ചാർജ് ഐ മീൻ ജനുവരിയിൽ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യുന്ന ഒരു വ്യക്തി രണ്ടായിരം പർച്ചേസ് ചെയ്യുന്ന വ്യക്തി കണ്ടിന്യൂസ്ലി ആറ് മാസം നമ്മൾ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ വീണ്ടും എന്റെ വായന അറിയേണ്ട ഒന്നും ഏതാണ് ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിരം ബിസിനസ് വോളിയത്തിലുള്ള പ്രൊഡക്റ്റ് ആറ് മാസം കണ്ടിന്യൂസ്ലി പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് രണ്ടായിരം ഡിപിയുടെ പ്രൊഡക്റ്റ് മിനിമം കിട്ടുന്നതായിരിക്കും ഞാൻ പറഞ്ഞു ഈ രണ്ടായിരം ഡി ബിസിനസ് വോളയത്തിൻ്റെ പ്രൊഡക്റ്റ് അവർ ന്യൂട്രീ ചാർജിൻ്റെ ആണ് വാങ്ങുന്നതെങ്കിൽ രണ്ടായിരം പ്ലസ് രണ്ടായിരം രണ്ടായിരത്തിൻ്റെ ന്യൂട്രീ ചാർജിന്റെ പ്രൊഡക്റ്റ് അവർക്ക് ലഭിക്കുന്നതാണ് രണ്ടായിരത്തിൻ്റെ ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ് ടോട്ടൽ നാലായിരം ഡി പിയുടെ പ്രൊഡക്റ്റ് അവർക്ക് ലഭിക്കും മുമ്പ് പറഞ്ഞ സെയിം ക്രൈറ്റീരിയ തന്നെ ബട്ട് ഇത് ഡിസ്പ്ലേ വാൾ ഇല്ലാത്ത വ്യക്തികൾക്കാണ് നേരത്തെ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് മൂവായിരം എന്നുള്ള കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നത് ഡിസ്പ്ലേ വാൾ ഉള്ള വ്യക്തികൾക്കാണ് സെയിം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അയ്യായിരം ഡി പിയുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾ ഡിസ്പ്ലേ വാൾ ഇല്ലാത്ത വ്യക്തികൾ അടുത്ത് വരാൻ പോകുന്ന ആറ് മാസം കണ്ടിന്യൂസ്ലി പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിക്ക് അയ്യായിരത്തിൻ്റെ ന്യൂട്രൽ ചാർജിൻ്റെ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ അയ്യായിരത്തിൻ്റെ ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ് ടോട്ടൽ പതിനായിരം ഡിപിയുടെ ആർ സി എം പ്രൊഡക്റ്റ് ന്യൂട്രീചാർജിൻ്റെയും ആർ സി എം പ്രൊഡക്റ്റും കൂടെ ഒന്നിച്ചിട്ട് പതിനായിരം ഡിപിയുടെ പ്രൊഡക്റ്റ് ഏഴാമത്തെ മാസം ലഭിക്കും ഇത് ഈ ഓഫറിനൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏതു മാസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും കണ്ടിന്യൂസ്ലി ആറ് മാസം സെയിം വോളിയത്തിന് പർച്ചേസ് ചെയ്യണം എന്നേ ഉള്ളൂ ഈ ന്യൂട്രി ചാർജിൻ്റെ ഓഫറിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു പേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് ഡിസ്പ്ലേ ഡി പി പ്രൊഡക്റ്റുകൾ ടെൻ തൗസൻഡ് ഡി പിയുടെ പ്രൊഡക്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട് ഇതിന് തൊട്ടുമ്പോൾ എന്ന് വെച്ചാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ നിങ്ങൾ ബിസിനസ് വോളിയം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിന് മുമ്പേത്തെ സ്ലാബാണ് അയ്യായിരത്തിന് സ്ലാബിലാണ് നിങ്ങൾ വരിക നിങ്ങൾ പതിനായിരത്തിൽ വരില്ല എന്ന് വെച്ചാൽ നമ്മൾ ആർ സി എം പ്രൊഡക്റ്റിന്റെ ആർ സി എം ടോട്ടൽ ഡിസ്പ്ലേ വേൾഡ് ഓഫർ പോലെ ആർ സി ഐ നമ്മൾ ഏറ്റവും മിനിമം എമൗണ്ട് അതിന് സ്ലാബ് ഇല്ല മിനിമം എമൗണ്ട് ഏതാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും ബട്ട് ഇതിനൊക്കെ സ്ലാബ് പറഞ്ഞിട്ടുണ്ട് ടെൻ തൗസൻഡ് ബിസിനസ് വോളിയം ആൻഡ് അബവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ടെൻ തൗസൻഡ് ന്യൂട്രീചാർജ് പ്രോഡക്റ്റുകൾ കിട്ടുക ടെൻ തൗസൻഡ് താഴെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ചെയ്യുന്ന സമയത്തും എട്ടായിരം ചെയ്യുന്ന സമയത്തും അയ്യായിരം ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അയ്യായിരത്തിന്റെ ന്യൂട്രീചാർജ് പ്രൊഡക്ടുകൾ മാത്രമേ കിട്ടൂ അല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എത്രക്കൊരു എമൗണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എയ്റ്റ് തൗസൻഡ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ൗസൻ്റെ ചാർജ് കിട്ടില്ല അപ്പോഴും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അയ്യായിരമാണ് ടെൻ തൗസൻഡ് ആൻഡ് അബവ് ചെയ്യുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ ടെൻ തൗസൻഡ് ചാർജ് പ്രോഡക്ടുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സെയിം ടൈം നിങ്ങൾ കമ്പനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്വന്റി ഫൈവ് തൗസൻഡ് പ്രൊഡക്ടുകൾ വാങ്ങിച്ചാൽ ട്വന്റി ഫൈവ് തൗസിന്റെ ആർ സി എം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ട്വന്റി ഫൈവ് തൗസൻഡിന്റെ ചാർജ് പ്രൊഡക്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ടോട്ടൽ നിങ്ങൾക്ക് അമ്പതിനായിരത്തിന്റെ പ്രൊഡക്റ്റ് ഡി പി പ്രൈസിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കമ്പനി ഓഫർ ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ ഇതാണ് ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്തിരിക്കുന്ന ഡിസ്പ്ലോ വോൾ ഇല്ലാത്ത ആളുകൾക്കുള്ള ഓഫർ എന്ന് പറയുന്നത് ഇത് ഇപ്പൊ പറഞ്ഞത് ഇത്രയും നേരം പറഞ്ഞത് എല്ലാം സെൽഫ് ഐഡിൽ നമ്മൾ ബില്ല് ചെയ്യുന്ന ഓഫറുകൾ മാത്രമാണ് സ്വന്തം ഐഡിയിൽ ബില്ല് ചെയ്യുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ലീഡേഴ്സിനുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് സ്വന്തം ടീമിൽ ന്യൂട്രി ചാർജിന്റെ വോളിയം കൊണ്ടുവരുന്ന ആൾക്കാർക്കുള്ള ഓഫറാണ് ഇനി ഞാൻ പറയ പറയാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് ഓവർ ലാസ്റ്റ് ഇയർ ഒക്ടോബർ ടൂ തൗസൻഡ് നയൻറ്റീൻ ടു മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ആണ് ഇതിന്റെ ക്രൈറ്റീരിയ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെയുള്ള ആറുമാസക്കാലം നിങ്ങൾ എത്ര ന്യൂട്രി ചാർജ് പർച്ചേസ് നിങ്ങളുടെ ബീ ലഗിൽ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വർഷത്തെ ഈ ഒരു ഓഫറിൽ നിങ്ങൾ പാത്രമാവുന്നത് മിനിമം ഒന്നര ലക്ഷം ബിസിനസ് വോളിയം നീഡ് ഇൻ സെക്കൻഡ് ലെഗ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഈ ഒരു ലീഡേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഫറിൽ നിങ്ങൾ അംഗത്വം നിങ്ങൾക്ക് നേടണമെങ്കിൽ മിനിമം ഒന്നര ലക്ഷം ബിസിനസ് വോളിയം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ബി ലെഗിൽ ഈ വർഷം കൊണ്ടുവരണം അപ്പം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന സമയത്ത് എലിജിബിലിറ്റിക്ക് ബി സൈഡ് ബിസിനസ് ലാസ്റ്റ് ഇയർ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കാൽക്കുലേഷൻ വരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ആൾക്ക് ദോസ് വിത്ത് ബിലോ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി ബി ഇൻ ലാസ്റ്റ് ഇയർ ഇൻ ദെയർ ബി ലെക്ക് ഹാസ് ടു കംപ്ലീറ്റ് മിനിമം വൺ പോയിന്റ് ഫൈവ് ലാക്സ് കഴിഞ്ഞ വർഷം എഴുപത്തയ്യായിരത്തിനും താഴെ എന്നുവെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നിങ്ങളുടെ ബീലഗിലുള്ള വോളിയം എഴുപത്തയ്യായിരം ബിസിനസ് വോളിയത്തിന് താഴെയാണെങ്കിൽ അത് പതിനായിരം ആയിക്കോട്ടെ അയ്യായിരം ആയിക്കോട്ടെ ഇരുപതിനായിരം ആയിക്കോട്ടെ എത്രയാണെങ്കിലും അത് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്രോത്ത് കാണിച്ചിട്ട് കാര്യമില്ല ഫസ്റ്റ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്രോത്ത് ഓവർ ലാസ്റ്റ് ഇയർ ഒക്ടോബർ ടു ടു തൗസൻഡ് ട്വൻറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിനേക്കാളും നൂറ് ശതമാനം ഗ്രോത്ത് കാണിച്ചാൽ മതി എന്നാണ് ആദ്യം പറഞ്ഞത് ബട്ട് ഒന്നര ലക്ഷം മിനിമം കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് വോളിയം എത്ര തന്നെ ആയിക്കോട്ടെ എഴുപത്തയ്യായിരത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല നിങ്ങൾ മിനിമം ഒന്നര ലക്ഷം ബിസിനസ് വോളിയം ഈ ഒരു ആറ് മാസ കാലയളവിൽ നിങ്ങൾ കൊണ്ടുവരണം അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ലാബിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ എഴുപത്തയ്യായിരത്തിന് മേലെ ബിസിനസ് വോളിയമുള്ള ഓരോ വ്യക്തികളും ഇപ്പം സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് കഴിഞ്ഞ ഒക്ടോബർ ടു മാർച്ച് വരെയുള്ള ആറ് മാസക്കാലം നിങ്ങളുടെ ബിസ് ബീലേ ന്യൂട്രിചാർജിൻ്റെ ബിസിനസ് പോളിയുമെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി എഴുപത്തയ്യായിരം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് ആകുമ്പോൾ ഒന്നര ലക്ഷം സ്ലാബിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞ വർഷം നിങ്ങൾ സെയിം അതേപോലത്തെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എഴുപത്തയ്യായിരം അല്ല എൺപതിനായിരം ആയിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ബിസിനസ് പോളിയുമെങ്കിലും അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നര ലക്ഷം കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓഫറിലേക്ക് വരാൻ പറ്റില്ല നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കണം എന്ന് വെച്ചാൽ ഒന്നര ലക്ഷം പോലെ ഒരു ലക്ഷത്തി അറുപതിനായിരം ബിസിനസ് വോളിയം നിങ്ങൾ കൊണ്ടുവരണം മനസ്സിലായോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എഴുപത്തയ്യായിരം ബിസിനസ് വോളിയുമാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കൊണ്ടുവന്നാൽ ഒന്നര ലക്ഷത്തിലേക്ക് വന്നു എൺപതിനായിരം ബിസിനസ് വോളിയം ആണെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിച്ചാൽ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് സ്ലാബിലേക്ക് എത്തുകയുള്ളൂ ഇനി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചുകൂടി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് മാസത്തിൽ നിങ്ങളുടെ ബി ലെഗിലെ ന്യൂട്രൽ ചാർജിന്റെ ബിസിനസ് വോളിയം ഒന്നര ലക്ഷമാണെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ടത് മൂന്ന് ലക്ഷം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിച്ച് മൂന്ന് ലക്ഷത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് ആറായിരം ഡി പി പ്രൈസിന്റെ ന്യൂട്രൽ ചാർജ് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും ഒരു ഞാൻ പറയുന്നത് ഇത് സ്വന്തം ഐഡിയയിൽ കേട്ടോ ടോട്ടൽ നിങ്ങളുടെ ബി ലെഗിന്റെ ബോഡിയാണ് പറയുന്നത് ഒന്നര ലക്ഷം ബിസിനസ് വോളിയുള്ള വ്യക്തി ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രോത്ത് കാണിച്ച് മൂന്ന് ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആറായിരം ഡിപിയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ഒരു ആഡ് ഓൺ അട്രാക്ഷൻ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നര ലക്ഷം ബിസിനസ് വോളിയത്തിന്റെ മേലെ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രോത്ത് അല്ലാതെ ഒരു ആറ് ലക്ഷം ബിസിനസ് വോളിയം നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സിക്സ് ലാക്സ് ബിസിനസ് വോളിയം നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പാണ് കമ്പനിയുടെ വക ന്യൂട്രി ചാർജിന്റെ വക ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ടോട്ടൽ ടീമിന്റെ വോളിയം നോക്കിയിട്ട് എന്ന് വെച്ചാൽ ടോട്ടൽ വൺ പോയിന്റ് ഫൈവ് ലാക്സ് കഴിഞ്ഞ വർഷത്തെ വൺ പോയിന്റ് ഫൈവ് ലാക്സ് പ്ലസ് ഒരു സിക്സ് ലാക്സ് കൂടി എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്തിട്ട് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് ബിസിനസ് വോളിയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പ് ആണ് സെയിം അടുത്ത സ്ലാബ് നമുക്ക് നോക്കാം സ്ലാ ഇതൊന്നും സ്ലാബ് അല്ല ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് ഐഡിയയ്ക്ക് വേണ്ടി പറയുന്നതാണ് കഴിഞ്ഞ വർഷം ബി ലി നിങ്ങൾ ചെയ്ത വോളിയം രണ്ട് ലക്ഷം ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രോത്ത് കൊണ്ടുവന്ന് നിങ്ങൾ നാല് ലക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആറായിരത്തിന്റെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബട്ട് നിങ്ങൾ അതിന് പകരം ഈ രണ്ട് ലക്ഷത്തിന്റെ കൂടെ ഈ വർഷം ആറ് ലക്ഷം രൂപയും കൂടി ആഡ് ഓൺ ചെയ്തിട്ട് ഒരു എട്ട് ലക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയുടെ വക ഒരു ലാപ്ടോപ്പ് കിട്ടും എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ലാപ്ടോപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷത്തെ ബിസിനസ് വോളിൻ്റെ കൂടെ നിങ്ങൾ എത്ര കൂടി ആഡ് ചെയ്യണം ആറ് ലക്ഷം ബിസിനസ് വോളിയം കൂടി എക്സ്ട്രാ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആറ് കണക്കിൽ ആറ് ആറ് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു മാസം ഒരു ലക്ഷം എന്നുള്ള കണക്കിൽ നിങ്ങൾ കൂട്ടിയാൽ മതി എല്ലാ മാസവും ഓരോ ലക്ഷത്തിന് ന്യൂട്രി ചാർജ് ഈ വർഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിന്റെ മേലെ കഴിഞ്ഞ വർഷം

മൂന്ന് ലക്ഷത്തിന്റെ ബിസിനസ് വോൾഡിൽ നിങ്ങൾ ന്യൂട്രൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഗ്രോത്ത് കാണിച്ച് നിങ്ങൾ ആറ് ലക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ ഈ വർഷം ആറ് ലക്ഷം ബിസിനസ് വോളിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനയ്യായിരം രൂപയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റുകൾ കമ്പനി ഓഫർ ആയിട്ട് തരുന്നുണ്ട് ഇതേ സെയിം നേരത്തെ പറഞ്ഞ അതേ ക്രൈറ്റീരിയ ഇതിൽ അപ്ലിക്കബിൾ ആണ് ഈ കഴിഞ്ഞ വർഷത്തെ സ്ലാബിന്റെ കൂടെ കഴിഞ്ഞ വർഷം നിങ്ങൾ ചെയ്ത ന്യൂട്രീ ചാർജ് വോളിയം മൂന്ന് ലക്ഷത്തിന്റെ കൂടെ നിങ്ങൾ ഒരു ആറ് ലക്ഷം ബിസിനസ് വോളിയം ഇപ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു ഒമ്പത് പോയിന്റ് അഞ്ച് ഒരു ഒമ്പത് ലക്ഷത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ലാപ്ടോപ്പ് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും മൂന്ന് ലക്ഷത്തിന്റെ മേലെ നിങ്ങൾ കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം ബിസിനസ് വോളിയം ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രോത്ത് കാണിച്ച് ഏഴ് ലക്ഷത്തിലേക്ക് കൊണ്ടുവന്നാൽ പതിനയ്യായിരത്തിൻ്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ചാർജ് പ്രൊഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും പ്ലസ് ഈ മൂന്നര ലക്ഷത്തിന്റെ കൂടെ ഈ വർഷം നിങ്ങൾ ഒരു ആറ് ലക്ഷം രൂപയും കൂടി എക്സ്ട്രാ നിങ്ങൾ ചെയ്യുകയും ചെയ്ത് ഒരു ഒമ്പതര ലക്ഷത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ലാപ്ടോപ്പ് തരും ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അപ് ടു എന്താണ് ഫിഫ്റ്റീൻ ലാക്സ് വരെ പതിനഞ്ച് ലക്ഷം വരെ സെയിം സ്ലാബാണ് വരുന്നത് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് ടോട്ടൽ സോറി ഫിഫ്റ്റീൻ ലാക്സ് അല്ല ആറ് ലക്ഷം ബിസിനസ് വോളിയം അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ബിസിനസ് വോളിയം വരെ കമ്പനി കൊടുത്തിരുന്നത് ഈ പതിനയ്യായിരം ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രോത്തിന് കൊടുക്കുന്നത് പതിനയ്യായിരം രൂപയുടെ ന്യൂട്രൽ ചാർജ് പ്രൊഡക്റ്റ് മാത്രമാണ് ബട്ട് ഈ ആറ് ലക്ഷം ബിസിനസ് വോളിയം കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആറ് ലക്ഷത്തിന്റെ കൂടെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ വീണ്ടും ആറ് ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് കൂടി നമ്മൾ ഐ മീൻ ന്യൂട്രൽ ചാർജ് പർച്ചേസ് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് കിട്ടാൻ പോകുന്ന അമ്പതിനായിരം രൂപയുടെ നമുക്ക് ന്യൂട്രൽ ചാർജ് പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ലാപ്ടോപ്പ് കാരണം നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി ആ സ്ലാബിലേക്ക് വന്നു ആറ് ലക്ഷം രൂപയുടെ ഗ്രോത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി നമുക്ക് ഒരു ലാപ്ടോപ്പ് തരുന്നതായിരിക്കും സോ ഒന്നുകിൽ നമുക്ക് അമ്പതിനായിരം സോറി ഒന്നുകിൽ നമുക്ക് അമ്പതിനായിരം രൂപയുടെ ന്യൂട്രൽ ചാർജ് പ്രൊഡക്റ്റ് വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് കമ്പനി നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാപ്ടോപ്പ് നമുക്ക് സ്വന്തമാക്കാം ഈ ആറ് ലക്ഷം ഉള്ള ആൾക്കാരും അഗൈൻ ആറ് ലക്ഷം കൂട്ടിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഗ്രോത്ത് ആറ് ലക്ഷം കൂട്ടിയിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്രോത്ത് കാണിക്കണം സെവൻ ലാക്സ് ഉള്ള വ്യക്തി ഹൺഡ്രഡ് പെർസെന്റ് ഗ്രോത്ത് കാണിക്കണം ഏഴിൽ നിന്ന് പതിനാലിലേക്ക് കൊണ്ടുവരണം ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് ലക്ഷം ഉള്ള വ്യക്തി പറഞ്ഞ പോലെ തന്നെ എട്ടിൽ നിന്ന് പതിനാറിലേക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്രോത്ത് കാണിക്കണം ഈ പറഞ്ഞ എല്ലാ ഗ്രോത്തിനും കമ്പനി കൊടുക്കാൻ പോകുന്ന അമ്പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പാണ് കമ്പനി കൊടുക്കാൻ പോകുന്നത് അടുത്ത സ്ലാബ് ചേഞ്ച് ആവുന്നത് പതിനഞ്ച് ലക്ഷത്തിന് മേലെ കഴിഞ്ഞ വർഷം ബിസിനസ് ബോഡിയുള്ള വ്യക്തിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് ലക്ഷമോ അതിന് മേലെയോ ബിസിനസ് ബോഡിയും ഉള്ള ആൾക്കാർക്ക് കമ്പനി ചെറിയൊരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അമ്പത് ശതമാനം ഗ്രോത്ത് കാണിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ പതിനഞ്ച് ലക്ഷം കഴിഞ്ഞ വർഷം ചെയ്ത വ്യക്തിക്ക് ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കുമ്പോൾ മുപ്പത് ലക്ഷമാണ് ഈ വർഷം നമ്മൾ ആ വ്യക്തി ചെയ്യേണ്ടത് അവരുടെ ടോട്ടൽ ബി ലെങ്കിൽ മുപ്പത് ലക്ഷത്തിന്റെ ന്യൂട്രി ചാർജ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് ആവുകയുള്ളൂ ബട്ട് കമ്പനി അത്രയും വലിയ വോളിയം ആയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അത്രയും വലിയ ഓട്ടോ ഓൾറെഡി വലിയൊരു വോളിയത്തിൽ നിന്ന് വീണ്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കമ്പനി മനസ്സിലാക്കുന്നതുകൊണ്ട് അമ്പത് ശതമാനം ഗ്രോത്ത് കാണിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം ചെയ്ത വ്യക്തിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷത്തിലേക്ക് അവരുടെ ബിസിനസ് വോളിയം കൊണ്ടുവരികയാണെങ്കിൽ കമ്പനി ഒരു നോട്ട് പാഡ് കമ്പനിയുടെ വക ഒരു ലാപ്ടോപ്പിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടി ഹെഡ് ആയിട്ടുള്ള ഒരു നോട്ട് പാഡ് കമ്പനി അവർക്ക് ഗുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റ് അവർക്ക് പർച്ചേസ് ചെയ്യാം പതിനഞ്ച് പതിനഞ്ച് ലക്ഷം തൊട്ട് അതിന്റെ മേലേക്കുള്ള എല്ലാ ബിസിനസ് വോളിയത്തിനും അമ്പത് ശതമാനം ഗ്രോത്ത് മാത്രം നമ്മൾ കാണിച്ചാൽ മതി ട്വന്റി ഫൈവ് ലാക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് പൂജ്യത്തിലേക്ക് എത്തിയാൽ മതി സാധാരണഗതിയിൽ ഗതിയിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അമ്പത് ലക്ഷം ചെയ്യണം ബട്ട് കമ്പനി അമ്പത് ലക്ഷം ചോദിക്കുന്നില്ല വെറും ഫിഫ്റ്റി പെർസെന്റേജ് ഗ്രോത്ത് അതായത് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം അവർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും ഒരു ലക്ഷം രൂപയുടെ ന്യൂട്രൽ ചാർജ് പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ഗുഡ്സ് പർച്ചേസ് കിട്ടും അല്ലെങ്കിൽ അവർക്ക് ഒരു നോട്ട് പാഡ് വക വാങ്ങാം അത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും സോ ഇരുപത്തഞ്ച് ലക്ഷം ആണെങ്കിലും അമ്പത് ആണെങ്കിലും ഒരു കോടി ആണെങ്കിലും രണ്ടു കോടിയാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ബിസിനസ് വോളിയം എത്ര പതിനഞ്ച് ലക്ഷത്തിന്റെ മേലെ എത്ര ബിസിനസ് വോളിയം കഴിഞ്ഞ വർഷം ന്യൂട്രീ ചാർജ് ചെയ്ത വ്യക്തിയാണെങ്കിലും അവർക്ക് ഇത് ബാധകമാണ് അമ്പത് ശതമാനം ഗ്രോത്ത് കൊണ്ടുവരാ അമ്പത് ശതമാനം ഗ്രോത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ ഒരു ലക്ഷം രൂപയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റ് കിട്ടും അല്ലെങ്കിൽ അവർക്ക് ഒരു നോ നോട്ട് പാഡ് അതിൻ്റെ പേര് ഞാൻ വീണ്ടും മറന്നുപോയി ബീണു സാറിനെ ഓർമ്മിക്കേണ്ടി വരുന്ന തോന്നുന്നത് അപ്പോൾ ഒരു നോട്ട് പാഡ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ അത് ഈ ഒരു സ്ലാബാണ് കമ്പനിയുടെ ലീഡേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഫറിലുള്ളത് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അടുത്തത് കമ്പനിയുടെ ഹരിത സഞ്ജീവിയുടെ ഓഫർ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ ടു മാർച്ച് വരെയുള്ള കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരെയാണ് ഇതിന്റെ ഓഫർ വാലിഡ് ഉള്ളത് ഇതും രണ്ട് ക്വാർട്ടർ ആയിട്ടാണ് ഹരിത സഞ്ജീവിയുടെ ഓഫർ നമുക്കുള്ളത് ഫസ്റ്റ് ഓഫർ ബ്രോൺസ് ഓഫറാണ് ആയിരത്തി അഞ്ഞൂറ് ബിസിനസ് വോളിയം മൂന്ന് മാസം ഫസ്റ്റ് ക്വാർട്ടറിൽ ചെയ്യുക എന്ന് വെച്ചാൽ നാലായിരത്തഞ്ഞൂറ് ബിസിനസ് വോളിയം ഒന്നിച്ച് ചെയ്താലും കുഴപ്പമില്ല അതേപോലെ സെക്കൻഡ് ക്വാട്ടറിലും ഒരു നാലായിരത്തഞ്ഞൂറ് ബിസിനസ് വോളിയം ഹരിത സഞ്ജീവനി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് അവർ വാങ്ങുകയാണെങ്കിൽ ഹരിത സഞ്ജീവനി ബിസിനസ് വോളിയം അവർ ഒരു സെൽഫ് ഐ ഡിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ആയിരത്തഞ്ഞൂറിൻ്റെ ഹരിത സഞ്ജീവനി പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും സെയിം നേരത്തെ പറഞ്ഞ അതേ ക്രൈറ്റീരിയ തന്നെയാണ് വരുന്നത് അയ്യായിരത്തിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനയ്യായിരം ഒരു ഫസ്റ്റ് ക്വാർട്ടറിലും പതിനയ്യായിരം സെക്കൻഡ് ക്വാട്ടറിൽ അവർ ചെയ്യുകയാണെങ്കിൽ അയ്യായിരത്തിന്റെ ഹരിത സഞ്ജീവനി പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ടെൻ തൗസൻഡിന്റെ ബിസിനസ് വോളിയം അവർ ഹരിത എല്ലാ മാസം ചെയ്യുകയാണ് വെച്ചാൽ മുപ്പതിനായിരം ഫസ്റ്റ് ക്വാർട്ടർ മുപ്പതിനായിരം സെക്കൻഡ് ക്വാർട്ടർ ചെയ്യുകയാണെങ്കിൽ ടെൻ തൗസൻഡ് ഹർജഞ്ജീവിനി പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അത് പ്ലാറ്റ് ഗോൾഡ് ഓഫറാണ് ഹരിതസഞ്ജീവിയുടെ പ്ലാറ്റിനം ഓഫർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് സെൽഫൈ ഡിയിൽ എല്ലാ മാസവും ചെയ്യുന്ന വ്യക്തികളാണ് ഇതൊന്നും എല്ലാ മാസവും ചെയ്യേണ്ട ആവശ്യമില്ല ഇവർക്ക് മൂന്ന് മാസത്തിൽ ഒന്നിച്ചിട്ട് ഒരു ക്വാർട്ടർ ആയിട്ടാണ് ഇവർ കൂട്ടുന്നത് അതുകൊണ്ട് സെവന്റി ഫൈവ് തൗസൻഡ് ഒന്നിച്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല സെവന്റി ഫൈവ് തൗസൻഡ് സെവന്റി ഫൈവ് തൗസൻഡ് ഡിസംബർ മാസത്തിലും മാർച്ച് മാസം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓഫർ ബാധകമാണ് ട്വന്റി ഫൈവ് തൗസൻഡ് ഹർജസഞ്ജീവനി പ്രൊഡക്ട് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഡയമണ്ട് ഓഫർ ഓഫറാണ് അമ്പതിനായിരത്തിൻ്റെ ഹരിത സഞ്ജീവനിയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെൽഫ് ഐഡിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നര അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഓരോ ക്വാർട്ടറിലും നിങ്ങൾക്ക് പർച്ചേസ് ഉണ്ടെങ്കിൽ അമ്പതിനായിരത്തിൻ്റെ ഹരിത സഞ്ജീവനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും സ്റ്റാർ ഡയമണ്ട് ലാസ്റ്റ് സ്ലാബ് വരുന്ന സ്റ്റാർ ഡയമണ്ട് ആണ് ഇതിൽ ഒരു ലക്ഷം രൂപയുടെ ഹരിത സഞ്ജീവിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ പെർ മന്ത് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ഓരോ ക്വാർട്ടറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരിത സഞ്ജീവിയുടെ ഒരു ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ എല്ലാ ഓഫറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങുന്ന സമയത്തൊക്കെ നമ്മുടെ ആർ സി എമ്മിന്റെ സ്ലാബുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കണം കാരണം ആയിരത്തി അഞ്ഞൂറ് ബിസിനസ് വോളിയം നിങ്ങൾ പുറമെന്ന് ചെയ്യുന്ന എല്ലാ മാസം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആയിരത്തി സഞ്ചീവിന് മാത്രമല്ല ആർ സി എമ്മിന്റെ നിന്ന് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രൊഡക്റ്റ് കിട്ടും അയ്യായിരം ബിസിനസ് വോളിയം നിങ്ങൾ എല്ലാ മാസം കൃത്യമായിട്ട് ചെയ്താൽ അത് പറഞ്ഞുള്ള ക്വാർട്ടർ ഒറ്റപ്രാവശ്യം ഇപ്പം ഓഫർ മാറിയതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്ത ഗതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞപോലെ തന്നെ കൃത്യമായിട്ട് ആ സ്ലാബ് പ്രകാരം മിനിമം എമൗണ്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാൽക്കുലേഷൻ പ്രകാരം അയ്യായിരം ബിസിനസ് വോളി നിങ്ങൾക്ക് വരികയാണെങ്കിൽ അയ്യായിരത്തിൻ്റെ ഹരിത സഞ്ജീവിനി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് കൂടാതെ തന്നെ അയ്യായിരത്തിൻ്റെ ആർ സി എം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും സോ എല്ലാ ഈ പറഞ്ഞ എല്ലാ ഓഫറുകളിലും നമ്മുടെ ആർ സി എമ്മിൻ്റെ ഡിസ്പ്ലേ വാൾ ഓഫർ ഇൻക്ലൂഡഡ് ആണ് ഈ പറഞ്ഞ ഓഫർ എഗെയിൻ ഞാൻ പറയുന്നു ഈ ഓഫറുകളൊക്കെ ഡിസ്പ്ലേ വാൾ ഉള്ള ആൾക്കാർക്കാണ് നേരത്തെ ന്യൂട്രി ചാർജിൻ്റെ ഗോൾഡ് ഓഫർ പറഞ്ഞത് മാത്രമാണ് എന്താണ് ഡിസ്പ്ലേ വാൾ ഇല്ലാത്ത ആൾക്കാർക്ക് ഉള്ളതെന്ന് പറഞ്ഞത് ബാക്കിയുള്ള ഈ പറഞ്ഞ എല്ലാ ഓഫറുകളും വിത്തിൻ ഡിസ്പ്ലേ വാൾ ഐഡിയിൽ ബില്ല് ചെയ്യേണ്ടതാണ് ഈ ഹർജ സഞ്ജീവിനി ഓഫറൊക്കെ വരുന്നത് അടുത്തത് ഗുഡ് ഡോട്ടിന്റെ ഓഫർ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എങ്കിലും സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഈ ഓഫർ ഓഫറ് ഉള്ളൂ സ്വന്തം ഐ ഡിയിൽ ആയിരത്തി അഞ്ഞൂറ് ഡി പി പ്രൊഡക്റ്റ് ഗുഡ് ഡോട്ടിന്റെ പ്രൊഡക്റ്റ് കൃത്യം അഞ്ച് മാസം കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ആയിരം രൂപയുടെ ഗുഡ് ഡോട്ടിന്റെ ഒരു ഡിസ്പ്ലേ വാളിൽ വെക്കാവുന്ന നല്ലൊരു സ്റ്റാൻഡാണ് കമ്പനി ഓഫർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി അവർ കമ്പനി മാർച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനുണ്ടായിരുന്ന ആയിരുന്നു ബട്ട് നമ്മൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാത്തത് കാരണം നമുക്ക് വേണ്ടി സൗത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ എക്സ്റ്റൻഷൻ തന്നതാണ് ഡിസംബർ മാസത്തിൽ ആയിരത്തഞ്ഞൂറ് ഡിപിയുടെ പ്രൊഡക്റ്റ് സ്വന്തം ഡിസ്പ്ലേ വാൾ ഐ ഡിയിൽ ബില്ല് ചെയ്ത വ്യക്തികൾ വരാൻ പോകുന്ന അപ് ടു ഏപ്രിൽ മാസം വരെ കണ്ടിന്യൂസ്ലി അവർ അവരുടെ ഡിസ്പ്ലേ വാൾ ഐ ഡിയിൽ ആയിരത്തി അഞ്ഞൂറ് ഡിപിയുടെ ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മെയ് മാസത്തിൽ അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ ഓഫർ വാലിഡിറ്റി ഏപ്രിൽ വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓഫർ വാലിഡിറ്റി ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ വാൾ നമ്മൾ അടിപൊളിയിൽ കാണുന്ന സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാം ഇത്തരത്തിലുള്ള ഗുഡ് ഡോട്ടിന്റെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഡിസ്പ്ലേ വാൾ ഐ ഡിയിൽ ബില്ല് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സെൽഫ് ഐ ഡിയിൽ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഡിസ്പ്ലേ വാൾ ഐ ഡിയിൽ ബില്ല് ചെയ്ത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം അത് വിഷയമുള്ള കാര്യമല്ല ബട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ഡിസ്പ്ലേ വാൾ ഐ ഡിയിൽ ആയിരത്തഞ്ഞൂറ് ഡി പി അതും ബി വി അല്ല ആയിരത്തി അഞ്ഞൂറ് ഡി പിക്ക് നിങ്ങൾ ബില്ല് ചെയ്യാന്നുള്ളതാണ് ബട്ട് ഈ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിൽ ഡി പി ആയിരത്തി അഞ്ഞൂറ് ഡി പി സ്വന്തം ഡിസ്പ്ലേ വാളിൽ ബില്ല് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഓഫർ ഉള്ളൂ സോ അവർ മറക്കാതിരിക്കാ വരാൻ പോകുന്ന ഏപ്രിൽ മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് വെച്ചാൽ അഞ്ച് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ എല്ലാരും ചെയ്യേണ്ടത് ഓക്കെ അടുത്തത് നമ്മുടെ പ്രീമിയർ ലീഗിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് ഈ പറഞ്ഞ ഈ ആറുമാസ കാലഘട്ടങ്ങളിൽ പിക്കപ്പ് സെന്റർ ബേസ് ആയിട്ട് കമ്പനിക്ക് ഒരു കമ്പനി കോമ്പറ്റീഷനാണ് കൊടുത്തിരിക്കുന്നത് ടോപ് ടെൻ പിക്കപ്പ് സെന്റർ ലെവലിലേക്ക് പൂജ്യം തൊട്ട് രണ്ട് ലക്ഷം വരെ ഐ മീൻ രണ്ട് ലക്ഷം ബിസിനസ് ബിസിനസ് വരെ ചെയ്യുന്ന പിക്കപ്പ് സെന്ററുകൾ അവരുടെ ടോപ് ടെൻ ലിസ്റ്റിൽ അവരുടെ പേര് ആറ് മാസം നിലനിർത്തുക അതേപോലെ തന്നെ രണ്ട് തൊട്ട് മൂന്ന് ലക്ഷം വരെ ബിസിനസ് ബിസിനസ് ചെയ്യുന്ന പിക്കപ്പ് സെന്ററുകൾ ടോപ് ടെൻ ലിസ്റ്റിൽ അവരുടെ പേര് നിലനിർത്തുക മൂന്ന് ലക്ഷം തൊട്ട് അഞ്ച് ലക്ഷം വരെ ബിസിനസ് ചെയ്യുന്ന പിക്കപ്പ് സെന്ററുകൾ ടോപ് ടെൻ ലിസ്റ്റിൽ അവരുടെ പേര് നിലനിർത്തുക അഞ്ച് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം വരെ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിന് മേലെ അഞ്ച് മേലെ ചെയ്യുന്ന വ്യക്തികൾ പിക്കപ്പ് സെന്ററുകൾ ടോപ് ടെൻ ലിസ്റ്റിൽ അവരുടെ പേര് ഈ മാസം നിലനിർത്താൻ സാധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അവർക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ഗാല ഡിന്നർ അവരുടെ വിത്ത് ഫാമിലി കമ്പനി കൊടുക്കുന്നുണ്ട് വിത്ത് എ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ പിക്കപ്പ് സെന്റർ ഓണേഴ്സിന് ഒരു നല്ലൊരു സർട്ടിഫിക്കറ്റ് കമ്പനിയുടെ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ടി സി ജി ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഗ്യാല ഡിന്നറിൽ ഫാമിലി ആയിട്ട് പങ്കെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു ബിസിനസ് ലീഗ് ഐ മീൻ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ പിക്കപ്പ് സെന്റേഴ്സിന്റെ ഓഫറിൽ ഇപ്പോൾ റൺ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അടുത്തത് അപ്ന തോഫ അപ്നെ ഹാത്ത് ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫറാണ് നമുക്ക് വളരെ വളരെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്തയാണിത് നമ്മുടെ നമ്മുടെ ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് ഈ ഒരു ഓഫർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൂസ് ബിസിനസ് ഓഫ് ബീലക് ഇൻ ഡിസംബർ ട്വന്റി ട്വന്റി വാസ് മോർ ദാൻ ഫൈവ് ലാക്സ് ഹാസ് ടു മെയിൻറ്റൈൻ ഗ്രോത്ത് ഓഫ് മിനിമം ടെൻ പെർസെൻറ്റിൽ ഡിസംബർ ഓൺ ദർ ബീലക് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓഫറാണ് ഫസ്റ്റ് തന്നെ കമ്പനി പറയുന്നത് ഈ ഒരു എല്ലാ ഓഫർ ഓഫറും ബേസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മിനിമം ബി ലെങ്കിൽ അഞ്ചു ലക്ഷം ബിസിനസ് വോളിയം വന്നിട്ടുള്ള വ്യക്തികൾക്കാണ് ഫസ്റ്റത്തെ കാര്യം കമ്പനി പറയുന്നത് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക കഴിഞ്ഞ ഡിസംബർ എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ഡിസംബറിൽ നിങ്ങളുടെ ബിസിനസ് വോളിയം നിങ്ങളുടെ ബീ ലെഗ് ബി ലെഗ്ഗ വോളിയം അഞ്ച് ലക്ഷം ബിസിനസ് വോളിയം ആണെങ്കിൽ എന്ന് വെച്ചാൽ ടെക്നിക്കൽ അച്ചീവർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ശതമാനം ഗ്രോത്ത് എല്ലാ മാസവും വരാൻ വെച്ചാൽ ഈ ജനുവരി മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മാസം വരെ പത്ത് ശതമാനം കോമ്പൗണ്ടിങ് ഗ്രോത്ത് എന്നു വച്ചാൽ എല്ലാ മാസം പത്ത് ശതമാനം ഇല്ലെങ്കിലും ടോട്ടൽ ഡിസംബർ മാസത്തിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം പത്ത് ശതമാനം ഗ്രോത്ത് എല്ലാ മാസത്തിലും വരുന്നൊരു വോളിയം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ കമ്പനി തരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിൽ ബി എല്ലെങ്കിൽ വോളിയം ഒരു അഞ്ച് ലക്ഷം ഉള്ളൊരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ശതമാനം ഗ്രോത്തോട് കൂടി അദ്ദേഹം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ഡിസംബർ മാസത്തെ നമ്മൾ ഓഗസ്റ്റ് മാസം ആവുമ്പോഴേക്കും അദ്ദേഹത്തിനൊരു സ്റ്റാർ പേൾ ലെവലിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കും നമ്മൾ നോർമലി എല്ലാവരും പ്ലാൻ ചെയ്യുന്ന കാര്യമില്ല പുതുതായിട്ടൊന്നും ഇല്ല നമ്മളെപ്പോഴും ഇപ്പം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം കൊണ്ട് നമ്മൾ നമ്മളെല്ലെങ്കിലും ഒരു പേൾ അച്ചീവറാണെങ്കിൽ സ്റ്റാർ പേൾ അച്ചീവ് ഇപ്പോഴത്തെ കമ്പനിയുടെ ഒരു സ്പീഡിൽ നമ്മൾ തീർച്ചയായും പ്ലാൻ ചെയ്തതാണ് ഈവൻ സ്റ്റാർ സ്റ്റാർപേളിൽ നമ്മൾ എമറാൾഡ് വരെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ശ്രീജി സാറിന്റെ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് എട്ട് മാസത്തിലേക്ക് ആളുകൾ എമറാൾഡൊക്കെയാണ് എമറാൾഡും സ്റ്റാർ എമറാൾഡും പ്ലാൻ ചെയ്ത ആൾക്കാരെ വരെ നമുക്ക് കാണാൻ സാധിച്ചു കാരണം അത്രയും കോൺഫിഡൻസ് ലെവലാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് സോ ഇതൊരു വിഷയമുള്ള കാര്യമല്ല അടുത്തൊരു എട്ട് മാസം ഒമ്പത് മാസം കൊണ്ട് ഒരു സ്റ്റാർ സ്റ്റാർപേൾഡ് ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ് ഒരു കോമ്പോണ്ടിങ് ഗ്രോത്തിൽ നിങ്ങൾ പത്ത് ശതമാനം ഗ്രോത്തിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് സെപ്റ്റംബർ മാസം തൊട്ട് വീണ്ടും അതോട് തീരുന്നില്ല സെപ്റ്റംബർ മാസത്തിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാ ടെൻ ഗ്രോത്ത് വീണ്ടും കാണിച്ചോണ്ടിരിക്കുക അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രോത്ത് ഡിസംബർ വരെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ ചിന്തിക്കേണ്ട കാര്യം നവംബർ മാസത്തിലെ വരെ നിങ്ങൾ എന്ത് ചെയ്തു പെർസെന്റ് നവംബർ മാസത്തിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ ബോണസ് ടോട്ടൽ എഴുപത്തി അയ്യായിരമാണ് നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ കാരണം ഞാൻ അത് പറയാനുള്ള കാരണം ഒരു ടെക്നിക്കൽ അച്ചീവർ ടെൻ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ഒരു ടോട്ടൽ ഒരു നവംബർ മാസത്തിലെ വരുമാനം മിനിമം ഒരു എഴുപത്തയ്യായിരം ബിസിനസ് ഐ മീൻ ഇരുപത്തയ്യായിരം സോറി സെവൻറ്റി ഫൈവ് തൗസൻഡോളം അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാകും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വരുമാനം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എഴുപത്തയ്യായിരം ആണ് നവംബർ മാസമെങ്കിൽ ഡിസംബർ മാസത്തെ പേയോട്ടം നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തെ റിലീസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഈ എഴുപത്തയ്യായിരം എഗെയിൻ നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ നിങ്ങളുടെ പേ ഔട്ട് എത്രയാണോ ആ മനസ്സിൽ റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ ബോണസ് വരുന്ന എമൗണ്ട് ടോട്ടൽ സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണെങ്കിൽ ഈ സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് വീണ്ടും എപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ പേ ഔട്ട് റിലീസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഫെബ്രുവരി മാസത്തിലെ നമുക്ക് കിട്ടാം ഫെബ്രുവരി മാസത്തിൽ ആ ഒരു പേ ഔട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് നവംബർ മാസത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഇൻകം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതാണ് ഈ ഒരു ഓഫറിന്റെ സ്പെഷ്യാലിറ്റി ഈ ഓഫർ ഇതോടുകൂടി തീരുന്നില്ല ഇതിന്റെ സ്പെഷ്യാലിറ്റി വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

ആ വ്യക്തി പതിനഞ്ച് ശതമാനത്തിന് പകരം ഇരുപത് ശതമാനം ഗ്രോത്ത് ആണ് എല്ലാ മാസവും അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ഗ്രോത്ത് ഗ്രോത്ത് ഇരുപത് ശതമാനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് നവംബർ പേയോട്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ലഭിക്കും എപ്പോ ഡിസംബർ പേയോട്ടിന്റെ കൂടെ കഴിഞ്ഞിട്ടില്ല ഇനിയും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കോമ്പൗണ്ടിൽ നിങ്ങളുടെ ടോട്ടൽ ഗ്രോത്ത് ഇരുപത്തഞ്ച് ശതമാനമാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നവംബർ കിട്ടാവുന്ന പേയ്മെന്റ് നാല് പ്രാവശ്യം ഫോർ ടൈംസ് നവംബർ പേയ്മെന്റ് നിങ്ങളുടെ ഡിസംബർ പേ ഔട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ആണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ അഡീഷണൽ അവർക്ക് ലഭിക്കും ഡിസംബർ പേ ഔട്ടിൻ്റെ കൂടെ എഴുപത്തയ്യായിരം പ്ലസ് എഴുപത്തയ്യായിരം പ്ലസ് എഴുപത്തയ്യായിരം പ്ലസ് എഴുപത്തയ്യായിരം മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ത്രീ ലാക്സ് ഒരു സ്റ്റാർ പേൾ അച്ചീവർക്ക് ഒരു ത്രീ ലാക്സ് എക്സ്ട്രാ വരുമാനം വെറും അവരുടെ ഒരു എന്താ പറയുക ഒരു ഒരു ആ ഒരു അച്ചീവ്മെന്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് പിൻ ലെവലിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കമ്പനി ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഈ ഒരു വർഷം വലിയൊരു വിജയത്തിലേക്ക് എത്തണം വലിയൊരു പിൻ പിൻലെവലിലേക്ക് എത്തണം എന്ന് പറഞ്ഞാലും നമ്മൾ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് സോ ആ ഒരു തീരുമാനത്തിന് വേണ്ടി കമ്പനി കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ ബോണസ് ഓഫറാണ് ഈ വർഷം നിങ്ങൾ തീരുമാനിച്ചാൽ ഈ വർഷമാണ് നിങ്ങൾ അടുത്ത പിൻ ലെവലിലേക്ക് പോകുന്നതെങ്കിൽ ഈ വർഷമാണ് നിങ്ങളുടെ ടോട്ടൽ നിങ്ങളുടെ മുഴുവൻ കഴിവ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ കമ്പനി നിങ്ങൾക്ക് തരാൻ പോകുന്നത് വലിയൊരു വരുമാനമാണ് വലിയൊരു ഇൻകം ആണ് നിങ്ങൾക്ക് ഈ വർഷം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അടുത്തത് വൺ മോർ തോഫ ഇൻ അപ്നെ തോഫ അപ്നെ നേരത്തെ പറഞ്ഞ ഒരു എക്സ്ട്രാ അഡീഷണൽ ഒരു കാര്യം കൂടി കമ്പനി പറയുന്നുണ്ട് ഫോർ ദോസ് ഹു ഹാവ് ബി ബി ലെഗ് ബിലോ വൺ പോയിന്റ് വൺ ഫൈവ് ലാക്സ് ഇൻ ദ മന്ത് ഡിസംബർ ടൂ തൗസൻഡ് ട്വൽവ് കാൻ ഓൾസോ ഗെറ്റ് ദിസ് ഓഫർ നേരത്തെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു ടെക്നിക്കൽ അച്ചീവ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അഞ്ച് ലക്ഷം ബിസിനസ് വോളിയം ബി ലെഗിൽ ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈവൻ നമ്മുടെ എന്താ പറയുക ഒരു വൈറ്റൽ പിൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം ഒരു റോയൽറ്റി പിന്നില് കൂടെ വരാത്തൊരു വ്യക്തിയാണെങ്കിലും ഇപ്പം നിങ്ങളുടെ പിന്നെ ഏത് ലെവലാണ് എന്നുള്ള കാര്യം ഒരിക്കലും കമ്പനി നോക്കുന്നില്ല ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ വോളിയം എത്രയാണെന്ന് മാത്രമേ കമ്പനി നോക്കുന്നുള്ളൂ ഇപ്പം ചില സമയത്ത് ഇപ്പം നിങ്ങളൊരു ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കാം ബട്ട് ഡിസംബർ മാസത്തിൽ നിങ്ങളൊരു റോയൽറ്റി പിൻ മാത്രമേ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു റോയൽറ്റിക്കുള്ള നമ്മുടെ വോളിയം മാത്രമേ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും കമ്പനി നോക്കുന്നത് ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ടെക്നിക്കൽ പിന്നല്ല ഡിസംബർ മാസത്തിലുള്ള നിങ്ങളുടെ ടോട്ടൽ വോളിയം ബി ലെങ്കിൽ വോളിയം മാത്രമേ കമ്പനി കൺസിഡർ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസം ഇന്നിപ്പം ഡിസംബർ മാസത്തിൽ ഒരു റോയൽറ്റി അച്ചീവ്മർ പോലും അല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അവർക്കും ഈ ഒരു ഓഫറിലേക്ക് വേണമെങ്കിൽ എൻറോൾ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് നമുക്ക് നോക്കാം ദേ ഹാവ് ടു അച്ചീവ് റോയൽറ്റി ലെവൽ ഓൺ ഓർ ബിഫോർ ജൂൺ ടു തൗസൻഡ് ട്വന്റി വൺ വിത്ത് കൺസിസ്റ്റന്റ് ഗ്രോത്ത് അങ്ങനത്തെ വ്യക്തികൾ എന്താ ചെയ്യേണ്ടത് ഒരു വൈറ്റിൽ ലെവൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ചില് താഴെ ബിസിനസ് പോളിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ജൂൺ മാസത്തിന് മുമ്പ് ഈ വരാൻ പോകുന്ന ജൂൺ മാസത്തിന് മുമ്പ് എന്ത് ചെയ്യുക ഒരു റോയൽറ്റി അച്ചീവർ അച്ചീവറായിട്ട് മാറുക എന്നുള്ളത് ഇഷ്ടംപോലെ സമയം അത് വേണമെങ്കിൽ ജനുവരി ഈ മാസം ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് റോയൽറ്റി അച്ചീവർ ആവാം അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ റോയൽറ്റി അച്ചീവർ ആവാം ഏ അപ് ടു ജൂൺ വരെ ഒന്നുകിൽ ജൂൺ മാസം അല്ലെങ്കിൽ ജൂണിന് മുമ്പായിട്ട് ഒരു റോയൽറ്റി അച്ചീവർ ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് അവർ ചെയ്യേണ്ട ഫസ്റ്റ് കടമ്പ അത് കഴിഞ്ഞതിന് ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കണം ഈ പറഞ്ഞ ടെൻ പെർസെന്റേജ് ഗ്രോത്ത് കാണിച്ചുകൊണ്ട് അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും ഈ വർഷം ക്ലോസ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുക ഒരു ടെക്നിക്കൽ അച്ചീവറായി മാറുക ഒരു പേൾ അച്ചീവറായി മാറുക ബി ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം ബിസിനസ് വോളിയും കൊണ്ടുവരികയാണെങ്കിൽ അവർക്കും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നവംബർ മാസത്തിൽ അവരുടെ പേ ഔട്ട് എത്രയാണോ ആ പേ ഔട്ട് കണക്കായിട്ടുള്ള എമൗണ്ട് അവർക്ക് ിസംബർ മാസത്തിൻ്റെ പേയോട്ട് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് അവർക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുവേണ്ടി അവരെന്താ ചെയ്യേണ്ടത് ജൂൺ മാസം ആകുമ്പോഴേക്കും ഈ വരാൻ പോകുന്ന ജൂണിന് മുമ്പ് അവർ എന്ത് ചെയ്യുക റോയൽറ്റി പിടിക്കുക അപ് ടു ജൂൺ ജൂൺ വരെ സമയമുണ്ട് ജനുവരിയായാലും കുഴപ്പമില്ല ഫെബ്രുവരി ആയാലും കുഴപ്പമില്ല മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ വരെ അവർക്ക് ഉണ്ട് ജൂണിന് മുമ്പ് അവർ റോയൽറ്റി അച്ചീവ്മെന്റ് പിടിക്കുക അതിനുശേഷം പറഞ്ഞുള്ള കൺസിസ്റ്റന്റ് ഗ്രോത്ത് കാണിച്ച് ഡിസംബർ വരെ എന്ത് ചെയ്യണം ഡിസംബറിന് മുമ്പോ അല്ലെങ്കിൽ ഡിസംബറിലോ അവർ ഒരു ടെക്നിക്കൽ അച്ചീവ്മെന്റിലേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ ഒരു സ്റ്റാർ ഒരു വേൾഡ് ലെവലിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കമ്പനി നവംബർ പേ ഓട്ട് വീണ്ടും ഡിസംബർ പേ ഓട്ടിന്റെ കൂടെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും പെർ ഇത് ഇതിനു വേണ്ടിയിട്ട് കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫർ ബാധകമാവുന്നത് മിനിമം രണ്ടായിരം ബിസിനസ് പോളിയമെങ്കിലും സെൽഫ് ഐ പർച്ചേസ് ചെയ്യുന്ന ലീഡർമാർക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് ഇത് ബാധകമല്ല ഇവൻ എത്ര വലിയ ഗ്രോത്തിലേക്ക് അവർ പോയാലും അവർ സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മിനിമം രണ്ടായിരം ബിസിനസ് മോളിയത്തിന് താഴെയാണ് അവരുടെ പർച്ചേസ് എങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ അവർക്ക് ബാധകമല്ല മിനിമം ഈ മാസം തൊട്ടിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ടായിരം ബിസിനസ് വോളിയം സെൽഫ് ഐഡിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ അവർക്ക് ബാധകമാകുന്നുള്ളൂ ഫോർ വൈറ്റ് ലെവൽ അച്ചീവേഴ്സ് ഓഫ് ഡിസംബർ തൗസൻഡ് ട്വന്റി വൺ ഗോട്ട് അനദർ ബിഗ് ചാൻസ് ഇപ്പം നേരത്തെ പറഞ്ഞ അതേ ടീമിനന്നെ എന്ന് വെച്ചാൽ വൈറ്റ് ലെവലുള്ള റോയൽറ്റി പിന്നിലേക്ക് എത്താത്ത വ്യക്തികൾക്ക് എക്സ്ട്രാ ഒരു ഓഫറും കൂടി ഇതിന്റെ കൂടുതൽ അവർ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂൺ ആവുമ്പോൾ നേരത്തെ പറഞ്ഞ ഓഫർ പ്രകാരം ജൂൺ ആകുമ്പോഴേക്കും അവർ റോയൽറ്റി പിടിക്കണം ഡിസംബർ ആകുമ്പോഴേക്കും ടെക്നിക്കൽ പിടിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം അവർക്ക് എന്ത് ചെയ്യും നവംബർ മാസത്തിന് കണക്കായിട്ടുള്ള എമൗണ്ട് വീണ്ടും അവരുടെ ഡിസംബർ പേ ഓട്ടിനെ ലഭിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ബട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ജൂൺ ആവുന്നതിന് മുമ്പ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ജൂൺ മാസത്തിന് മുമ്പ് ഒരു ടെക്നിക്കൽ ലെവലിലേക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഈ ആറ് മാസത്തിനുള്ളിൽ ഒരു വൈറ്റ് ലെവൽ പിന്നെച്ചവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായ ഗ്രോത്ത് കാണിച്ചുകൊണ്ട് ഒരു ടെക്നിക്കൽ പിന്നിലേക്ക് എത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആറ് മാസം കൃത്യമായിട്ട് ടെൻ പെർസെൻറ്റേജോ ഫിഫ്റ്റീൻ പെർസെൻറ്റേജോ ട്വന്റി പെർസെൻറ്റേജോ ട്വന്റി ഫൈവ് പെർസെൻറ്റേജോ ഗ്രോത്ത് അവർ കാണിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ക്രൈറ്റീരിയൽ നേരത്തെ ഒരു ടെക്നിക്കൽ അച്ചീവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ ക്രൈറ്റീരിയൽ അവർക്ക് എന്ത് ഉണ്ടാവും അവർക്ക് നവംബർ മാസത്തെ പേ ഔട്ട് വെച്ചാൽ അത്രയും വലിയൊരു വോളിയത്തിന്റെ എക്സ്ട്രാ വോളിയം അവർക്ക് എക്സ്ട്രാ അവർക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നതായിരിക്കും നേരത്തെ പറഞ്ഞത് നവംബർ മാസത്തെ ഒറ്റപ്രാവശ്യം മാത്രമേ അവർക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ടെക്നിക്കൽ ആയി കഴിഞ്ഞാൽ അവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് അവർക്ക് ഗ്രോത്ത് കൂടുതൽ കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം അവർക്ക് എന്ത്ണ്ടാവും ടോട്ടൽ അവരുടെ ഇൻകം അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും അവർക്ക് ടെൻ ടു ഫിഫ്റ്റീൻ പത്തോ പതിനഞ്ചോ ഇരുപത് ഇരുപത്തഞ്ചോ ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് അവർക്ക് ഓട്ടോമാറ്റിക്കലി മാറും ബട്ട് വേണ്ടി അവർ ചെയ്യേണ്ടതാണ് ജൂൺ മാസത്തിന് റോയൽറ്റി ആയപ്പോൾ ജൂൺ മാസം മാസമാകുമ്പോഴത്തേക്ക് ടെക്നിക്കൽ ആവണം അതും ഒറ്റയടിക്ക് ടെക്നിക്കൽ ആവാൻ പാടില്ല കൃത്യമായിട്ടുള്ള ഗ്രോത്തിൽ ഒരു ടെക്നിക്കൽ ആവണം ജസ്റ്റ് ആ ഒരു മാസം മാത്രം ടെക്നിക്കൽ ആയതുകൊണ്ട് അവർക്ക് ഈ ക്രൈറ്റീരിയ വരാൻ പോകുന്നില്ല കൃത്യമായ ഗ്രോത്ത് കാണിച്ചുകൊണ്ട് അവർ ടെക്നിക്കൽ അച്ചീവ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അടുത്ത ആറ് മാസം കൃത്യമായിട്ട് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ മതി അത് പത്ത് ശതമാനം ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ വൺ ടൈം ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഗ്രോത്ത് ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ട്വന്റി പെർസെൻറ്റ് ഗ്രോത്ത് ആണെങ്കിൽ മൂന്ന് പ്രാവശ്യം ട്വന്റി ഫൈവ് പെർജ്ജാണെങ്കിൽ നാല് പ്രാവശ്യം നവംബറിലെ പേ ഓട്ട് അവർക്ക് ലഭിക്കുന്നതായിരിക്കും സോ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അവർക്ക് പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടോ ഒന്നുകിൽ അവർക്ക് ജൂൺ ആവുമ്പോഴത്തേക്ക് റോയൽറ്റി ആവാം അല്ലെങ്കിൽ ജൂൺ ആകുമ്പോഴേക്ക് ടെക്നിക്കൽ ആവും ഇതിൽ ഏത് വേണമെങ്കിലും അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അത് അവരുടെ അവരുടെ ബിസിനസ് ഗ്രോത്ത് പോലെ ഇരിക്കും അവർക്ക് കിട്ടുന്ന പേ ഔട്ടിന് കണക്കും അതേപോലെ തന്നെ ഇതേ സെയിം ക്രൈറ്റീരിയ തന്നെയാണ് നമ്മുടെ റോയൽറ്റി അച്ചീവേഴ്സിന് വരുന്നത് അപ്പം ഓൾറെഡി ലാസ്റ്റ് മന്ത് ഡിസംബർ മാസത്തിലെ റോയൽറ്റി അച്ചീവർ ആണെങ്കിൽ അവർക്ക് ഈ ജൂൺ ആകുമ്പോഴേക്ക് എന്താ ചെയ്യേണ്ടത് ടെക്നിക്കലിലേക്ക് വരണം ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ റോയൽറ്റി പിന്നെ റോയൽറ്റി ഗോൾഡ് ആണെങ്കിലും സ്റ്റാർ ഗോൾഡ് ആണെങ്കിലും പ്ലാറ്റിനം ആണെങ്കിലും സ്റ്റാർ പ്ലാറ്റിനം ആണെങ്കിലും ഏത് പിൻ ഉള്ള വ്യക്തിയാണെങ്കിലും അവർക്ക് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജൂണിന് മുമ്പായിട്ട് ടെക്നിക്കൽ അച്ചീവ്മെന്റ് പിടിക്കുക എന്ന് ടെക്നിക്കൽ പിന്നെ അവർ പിടിക്കുന്നു അന്ന് തൊട്ട് കൃത്യമായിട്ട് ടെൻ പെർസെന്റേജിന് ഗ്രോത്ത് കാണിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഗ്രോത്ത് കാണിക്കുക ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കുക എത്ര ഗ്രോത്ത് ആണ് കാണിക്കുന്നതനുസരിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കണക്കായിട്ട് ആ സ്ലാബ് പ്രകാരമുള്ള നവംബർ പേയോട്ട് അവർക്ക് ഡിസംബർ മാസത്തിൻ്റെ പേയോട്ടിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എത്രയും പെട്ടെന്ന് ടെക്നിക്കൽ ഒരു അച്ചീവ്മെന്റിലേക്ക് പോകുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് സോ ഇത് ഇപ്പം എല്ലാ ഇപ്പോൾ വൈറ്റ് ലെവലിലുള്ള ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞു റോയൽറ്റി ഉള്ള ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞു ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു ഇതാണ് ഇപ്പോൾ കമ്പനിയെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഓഫർ ഇത് എത്രത്തോളം ഇതിനൊരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ മൂർത്തിസാർ ഇപ്പം എൻ്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഓൾറെഡി എത്ര പേര് കഴിഞ്ഞ വർഷം സത്യത്തിൽ ഇങ്ങനൊരു ഓഫർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഓൾറെഡി എത്ര രൂപ കിട്ടാൻ കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു എന്നുള്ള കാര്യം കാരണം പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ അച്ചീവബിൾ ടാർഗറ്റ് ആണോ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ദിനേശ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും ബട്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ സത്യത്തിൽ എന്താണ് നമുക്കിവിടെ ഇടയിൽ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരണം ഇനി നമ്മുടെ മൂർത്തി സാർ തരുന്നതായിരിക്കും